നമസ്കാരം. തിരുവനന്തപുരം തീർത്ഥപാദ മണ്ഡപം ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അക്ഷരങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഉറങ്ങുന്ന ആ സ്മൃതി മണ്ഡപം അർദ്ധരാത്രിയിൽ പൂച്ചയെപ്പോലെ പതുങ്ങി വന്ന് എലിയെപ്പോലെ ആക്രമിച്ച് അകത്തുകയറി പോലീസുകാർ കൈയടക്കി സർക്കാർ ഭൂമിയാണെന്ന് ബോർഡെഴുതി കെട്ടിത്തൂക്കി. എന്ത് നീതികേടാണല്ലേ! റവന്യൂ ഭൂമി, അത് ഇത്, വസ്തുവിൻ്റെ പാട്ടം, പാട്ടത്തർക്കം, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ എളുപ്പമല്ലേ. പക്ഷേ മറ്റൊരു മതസ്ഥരുടെയാണെങ്കിൽ ഇത് വല്ലതും സർക്കാർ ഇടപെടുമോ? ആലുവ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ആലുവ രൂപതയുടെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. മിണ്ടിയില്ല, ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. കോടതി ഉത്തരവുണ്ടായിട്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിൽ അത് നടപ്പിലാക്കിയെടുക്കാൻ എത്ര കാലതാമസമെടുത്തു! ഭയമാണ്, ഹിന്ദുവിൻ്റെ നേരെ എന്തുമാകാമല്ലോ. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൈന്ദവ്യം ഫൗണ്ടേഷൻ എന്ന സാംസ്കാരിക സനാതനധർമ്മ സംഘടനയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ജ്ഞാനപന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഹാജരായ മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഇങ്ങനെ പറയുന്നു: തീർത്ഥപാദ മണ്ഡപം നിങ്ങൾ എടുത്താൽ പുത്തരിക്കണ്ടം ഞങ്ങൾ എടുക്കും. പുത്തരിക്കണ്ടം മൈതാനം, അവിടെ സർക്കാരിൻ്റെ പല പല പരിപാടികളും അതുപോലെ ഈ എക്സിബിഷനും ഒക്കെ നടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് എന്ന് പറയപ്പെടുന്ന, സർക്കാർ അധീനതയിലുള്ളതാണ്, സർക്കാരിന് നിയന്ത്രണമുള്ളതാണ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു മൈതാനമാണ്, ഒരു ഗ്രൗണ്ടാണ് തിരുവനന്തപുരം നഗരപ്രദേശത്ത് ഈ സ്പോട്ടിലുള്ള പുത്തരിക്കണ്ടം മൈതാനം. എല്ലാവർക്കും അറിയാമല്ലോ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് ലക്ഷ്മി ശ്രീവരാഹ ക്ഷേത്രം, മഹാരാജാവ് ദേവസ്വം ബോർഡിന് കൈമാറിയ ക്ഷേത്രവും കുളവും നിലവും, ആ നിലത്ത് കൃഷി ചെയ്തെടുക്കുന്ന നെല്ലും കറ്റയുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജയ്ക്കെടുക്കുന്നത്. 1.55 ഹെക്ടർ നിലം പെർപ്പച്വൽ മൈനർ ആയ ശ്രീ വരാഹത്തപ്പൻ്റെ ഭഗവാന്റെ സ്വന്തം വസ്തു. പക്ഷേ ഇന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ വക പുത്തരിക്കണ്ടം മൈതാനവും ഇ കെ നായനാർ പാർക്കും. നിങ്ങൾ തീർത്ഥപാദ മണ്ഡപം എടുത്തെങ്കിൽ തൈക്കാട് വില്ലേജിലെ സർവേ നമ്പർ 27 47 27 96 മുതൽ 27 98 വരെ 28 00 2 28 19 പെട്ട റവന്യൂ സെറ്റിൽമെൻറ് രജിസ്റ്ററിൽ ശ്രീവരാഹം ദേവസ്വം വക പുത്തരിക്കണ്ടം മൈതാനം എന്നറിയപ്പെടുന്ന വസ്തു ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണ്. ഹിന്ദുവിരുദ്ധത പ്രസംഗിക്കാൻ വേറെ സ്ഥലം നോക്കിക്കൊള്ളൂ, സഖാക്കന്മാർക്ക് ഒന്നും തോന്നരുത് എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സഖാക്കന്മാർക്ക്, അതുപോലെ SDPIക്കാർക്ക്, പോപ്പുലർ ഫ്രണ്ടുകാർക്ക്, ലീഗുകാർക്ക്, വെൽഫെയർ പാർട്ടിക്കാർക്കൊക്കെ ഇതുപോലെ ഹിന്ദുവിരുദ്ധതയും ദേശവിരുദ്ധതയും വിളമ്പാനുള്ള വിളനിലമായി പുത്തരിക്കണ്ടം മൈതാനം പല കുറി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയത് നടക്കില്ല, അതിൻ്റെ നിയമവശങ്ങളും നിയമ സംഹിതകളുമൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഈ ഒരു വിഷയത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് തത്വമേ ന്യൂസിനോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറഞ്ഞാൽ തൈക്കാട് വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന 1.5 ഹെക്ടർ കണ്ട സ്ഥലമാണുള്ളത്. അത് ശ്രീവരാഹം ദേവസ്വത്തിൻ്റെയാണ്. ആ ശ്രീവരാഹം ദേവസ്വത്തിന്റെ വകയായിട്ടുള്ള വസ്തു മഹാരാജാവ് ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡിന് കൈമാറിയ കവനന്റെ വെച്ച് കൈമാറുമ്പോൾ ഈ വസ്തു ഉൾപ്പെടെയാണ് കൈമാറുന്നത്. പക്ഷേ ആ പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറഞ്ഞത്, പുത്തരിക്കണ്ടം എന്ന് പേര് വരുന്നത് തന്നെ അവിടെ പുത്തരി വിതച്ച് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുത്തരി കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ്. ഇപ്പോഴും അതിന് 1.5 സെന്റോ 5 സെന്റോ കണ്ടോ ഇപ്പോഴും പേരിന് വേണ്ടി ചെയ്യുന്നുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ അത് കാലാകാലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, കാലാകാലങ്ങളിൽ അത് കോർപ്പറേഷന്റെ കയ്യിലെത്തി, അതിപ്പോൾ കോർപ്പറേഷന്റെ ഒരു മൈതാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ശിവരാഹം ദേവസ്വം വക സ്വത്താണ്. അപ്പം ദേവസ്വം സ്വത്ത് ഒരു കാരണത്തിൽ ദേവൻ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്താണ്. ശിവരാഹം ഭഗവാന്റെ സ്വത്ത്, ഭഗവാന്റെ ഒരു തർക്കത്തിൽ നിയമപരമായിട്ട് സ്ഥായിയായ മൈനറായത് കാരണം ഒരു കാരണം ചെലവ് വസ്തു മറ്റൊരു ഇതിലേക്ക് പോകാൻ പറ്റില്ല, ഭഗവാന്റെ വസ്തുവായി തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. അതിൽ ഏത് രീതിയിൽ സർക്കാർ ഉത്തരവ് വെച്ചതാണെങ്കിലും ഈ ദേവസ്വം വക സ്വത്ത് മൈതാനമാക്കി മാറ്റിയത് ഏത് നിയമ പിന്നെ ഉത്തരവ് വെച്ചിട്ടാണ്, ഉത്തരവിന് നിയമപരമായി സാധ്യതയില്ല. ഈ ആർക്കെങ്കിലും പട്ടയം വെച്ചിട്ടാണ് കൊടുത്തെങ്കിൽ പോലും ആ പട്ടയത്തിനും സാധ്യതയില്ല. കാരണം പട്ടയം കൊടുക്കുന്നത് 1963 ലാൻഡ് റിഫോംസ് ആക്ട് വെച്ചിട്ടാണ്. ആ ലാൻഡ് റിഫോംസ് ആക്ടിന്റെ പരിധിയിൽ നിന്ന് സെക്ഷൻ 3 10 പ്രകാരം ദേവസ്വം വസ്തുക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ദേവസ്വം വസ്തുവിൽ എന്ത് രീതിയിലുള്ള പട്ടയം കൊടുത്താലും അതിന് നിയമസാധ്യതയില്ലെന്നും ആ പട്ടയം റദ്ദാക്കാനായിട്ട് ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരമുള്ള
പരിഹാരങ്ങൾ പരിഹാര പ്രക്രിയയിൽ പോകേണ്ട കാര്യമില്ല, നേരിട്ട് ഹൈക്കോടതിയിൽ വന്ന് ആ പട്ടയങ്ങൾ റദ്ദാക്കാൻ ദേവസ്വത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പട്ടയം റദ്ദാക്കിയ വസ്തുക്കൾ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം തിരിച്ചെടുക്കണ ദേവസ്വത്തിന് അധികാരമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. അത് വെച്ചിട്ടാണ് ഞാനിപ്പോ ഹൈക്കോടതിയിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നിയമ വശങ്ങളൊക്കെ തന്നെ കേട്ടുവല്ലോ. ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധത, ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സ്മാരകങ്ങളെയും ഹിന്ദു മഹാത്മാക്കളെയും ഒക്കെ തന്നെ നിന്ദിച്ചുകൊണ്ട് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? എന്തൊക്കെ ചെയ്താലും ഇവിടെ ഹിന്ദുക്കൾ തങ്ങൾക്ക് വോട്ട് ചെയ്തുകൊള്ളും, തങ്ങൾക്കൊരു ഹിന്ദു വോട്ട് ബെൽറ്റ് ഉണ്ട് എന്ന രാഷ്ട്രീയ അഹങ്കാരമല്ലേ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും? അത് ഇനി നടപ്പിലാവാൻ പോകുന്നില്ല, ഇനി നടപ്പിലാകാൻ പോകുന്നില്ല നിങ്ങളുടെ ഈ അജണ്ട, നിങ്ങളുടെ ഈ ദുസ്വപ്നങ്ങൾ. നിങ്ങൾ വെറുതെയാണ് സ്വപ്നം കാണുന്നത്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും നിയമവശങ്ങളുണ്ട്, അതിൻ്റെതായ രേഖകളുണ്ട്. നിങ്ങൾ മറ്റ് സമുദായക്കാരെ പേടിച്ച് മാളത്തിലൊളിക്കുമ്പോൾ ഹൈന്ദവന് നേരെ നിങ്ങൾ കുതിര കയറുന്നു. അത് ശബരിമലയിൽ നോക്കിയാലും തീർത്ഥപാദ മണ്ഡപത്തിൽ നോക്കിയാലും നേരത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലൊക്കെ നോക്കിയാലും, പാർത്ഥസാരഥി ക്ഷേത്രം ബലം പിടിച്ചാണ് സർക്കാർ ദേവസ്വം പിടിച്ചെടുത്തത്. അതുപോലെ കണ്ണൂർ ജില്ലയിലെ പൊയിലൂർ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതായി വരുത്തി തീർത്ത് മലബാർ ദേവസ്വത്തിൻ്റെ അധീനതയിലാക്കാൻ ഒ കെ വാസുമാഷ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രമിച്ചതായൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ഹിന്ദുവിന് നേരെ മാത്രം കയ്യേറ്റം, എന്നാൽ ഹിന്ദുവിൻ്റെ പണം വേണം, വോട്ട് വേണം, അല്ലേ? നടപ്പില്ല, എല്ലാം കൂടി നടപ്പില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.